മിനോൺ കുറെ നാള് കാടുകളിലാണ് ജീവിച്ചിരുന്നത്. അവിടുത്തെ നല്ല ഓർമ്മകളൊക്കെ ഉണ്ടല്ലോ. ഏത് കാടുകളിലായിരുന്നു? അയ്യോ, ഞങ്ങളെ അച്ഛനും അമ്മയും കുറെ കാലം കാട്ടിലൊക്കെ മേയാൻ വിട്ടിട്ടുണ്ട്. ഇല്ല, അവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. കുട്ടികളായിരുന്ന സമയത്ത് അവരെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അവരെവിടെ പോയാലും നമ്മളെ കൂടെ കൂട്ടും, നമ്മളെവിടെ പോയാലും അവർ നമ്മുടെ കൂടെ വരും. നമ്മൾ അങ്ങനെ ഒന്നിച്ചാണ്. നിങ്ങളുടെ കേരളത്തിലെ ഏതാണ്ട് എല്ലാ കാടുകളിലും ഒരു 10 വയസ്സിനുള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ട്. അതിനിടയ്ക്ക് കുറച്ചു കാലം തമിഴ്നാട്ടിലൊരു കാട്ടിനുള്ളിൽ കുറച്ച് ദിവസത്തേക്കെങ്കിലും കുറച്ച് കാലത്തേക്കെങ്കിലും നമുക്ക് അവിടെ താമസിക്കാനും പറ്റിയിട്ടുണ്ട്. കാട്ടിനകത്ത് തന്നെ ഒരു 8 കിലോമീറ്റർ കാട്ടിനകത്ത്. നിങ്ങൾ കാട്ടിന്റെ ഉള്ളിൽ പോകുമോ? അതെങ്ങനെയാണ്? ഒരു 8-10 കിലോമീറ്റർ കാട്ടിനകത്താണ് അവിടെയാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ സേഫ് ആയിരുന്നു, കാരണം അവിടെ നമുക്ക് നാട്ടിലാണ് പേടിക്കേണ്ടത്. റോഡും റോഡിനെ പേടിക്കുന്ന പോലെ പോലും നമ്മൾ കാടിനെ പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിയമം തെറ്റിച്ച് വരുന്ന മനുഷ്യരെ പോലെ അവിടെ കാടിന്റെ നിയമം തെറ്റിച്ച് അങ്ങനെ ആരും നമ്മൾ ഉപദ്രവിക്കാൻ വരില്ല, എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. കാട് വളരെ സേഫ് ആയിട്ടുള്ള ഒരു ഇടമാണ്. നമ്മൾ കയറിയാൽ തന്നെ നമ്മൾ ഉപദ്രവിക്കാൻ സാധ്യതയുള്ള ഇല്ല 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 നമ്മൾ കയറിയാൽ തന്നെ നമ്മുടെ ഒരു പ്രസൻസ് അറിയുമ്പോൾ തന്നെ അവര് ആ ഏരിയയിൽ നിന്ന് ഒരുപാട് ദൂരേക്ക് അവര് അകലം പാലിച്ച് നിൽക്കാൻ അവര് ശ്രദ്ധിക്കും, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിലും. പിന്നെ കാട്ടില് നമുക്കൊരു കടുവയെ കാണാൻ പറ്റണമെങ്കിൽ ശരിക്കും കടുവ തീരുമാനിക്കണം. നമ്മൾ തീരുമാനിച്ചാ പോരാ. കടുവയ്ക്ക് നമുക്ക് നല്ല ഭാഗ്യം വേണമെന്നൊക്കെ ചില വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സ് പറയുന്ന കേൾക്കാറുണ്ട്. ഒരു കടുവേനെ കാട്ടിൽ വെച്ച് എനിക്ക് കാണാൻ പറ്റണം എന്നൊക്കെ സത്യം പറഞ്ഞ ആഗ്രഹമുണ്ട്. കടുവേനെ ഞാൻ കണ്ടിട്ടില്ല, ബാക്കി മിക്ക മൃഗങ്ങളെ കാണാൻ സാധിച്ചിട്ടുണ്ട്. കടുവേനെ കാണാൻ പറ്റിയിട്ടില്ല. പുലിയെ കണ്ടിട്ടുണ്ട്, ആനകളെ കണ്ടിട്ടുണ്ട്, കാട്ടുപോത്തിനെ കണ്ടിട്ടുണ്ട്, പിന്നെ മുയലുകള്, കാട്ടുകോഴികള്, കുറുക്കൻ, അങ്ങനെയുള്ള കുറെ ജീവികളെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ കാട്ടിൽ താമസിക്കുന്നത് വേറൊരു സംഭവം കൂടെ ഉണ്ട്. വേറൊന്നുമല്ല, ഞാൻ കുഞ്ഞിലെ മുതൽ കഥകൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. അച്ഛനും അമ്മയും വായിച്ചിരുന്ന കഥകളിൽ കൂടെയാണ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഒരു ഭാവനാരോഗം വികസിക്കുന്നതും നമ്മുടെ പഠിത്തവും നമ്മുടെ ക്യാരക്ടറൊക്കെ ബിൽഡ് ആയത് അങ്ങനെ തന്നെയാണ്. കുഞ്ഞിലെ മുതൽ ഭയങ്കര സ്വപ്നജീവിയാ. നമ്മുടെ ഡ്രീമിലുള്ള ഏറ്റവും ഒരു ഡ്രീം ആനിമൽ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു കുതിര വേണമെന്നുള്ളതായിരുന്നു. ഒരു കുതിരപ്പുറത്ത് കയറി നാട് മുഴുവൻ സഞ്ചരിക്കുക. നമ്മൾ വായിക്കുന്ന കഥയിലൊക്കെ രാജകുമാരനും കുതിരയുമാണ് എപ്പോഴും ഉള്ളത്, അല്ലെ? രാജകുമാരിയും കുതിരയാണ്, അവരുടെ കൂടെ തന്നെ വളരുന്ന ഒരു കുതിര. ഈ കുതിരയായിരിക്കും അവരുടെ ഏറ്റവും വലിയ കൂട്ടുകാരൻ. അപ്പൊ അങ്ങനത്തെ കഥകളോട് കുതിരയോട് വല്ലാത്തൊരു അഫെക്ഷൻ ആയിരുന്നു. ഞങ്ങളൊന്ന് കാട്ടിൽ താമസിച്ച സമയത്ത് ഞങ്ങളുടെ കൂടെ 2 കുതിരകൾ ഉണ്ടായിരുന്നു. ഞങ്ങള് സ്വപ്നം കാണുന്ന പല കാര്യങ്ങളും അവര് ഞങ്ങക്ക്, അല്ല, അച്ഛന്റെ ഒരു സുഹൃത്ത് ഒക്കെ ചേർന്ന് വാങ്ങിച്ച ഒരു കുഞ്ഞു പ്രോപ്പർട്ടി ആയിരുന്നു കാട്ടിനുള്ളില്. അവിടെ അങ്ങനെ വാങ്ങിക്കാൻ പറ്റി. അപ്പൊ അവിടെയാണ് താമസിച്ചിരുന്നത് കുറച്ചു കാലം. അപ്പോ ഒരു കുതിര ഉണ്ടായിരുന്നു, പിന്നെ ഒരു ആട്, 2 ആട്ടിൻകുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ രാവിലെ എഴുന്നേക്കുമ്പോ മുറ്റത്ത് ഈ മയിലിന്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കും. മയിലുകൾ നിറയെ വരുന്ന സ്ഥല. അപ്പോ മയിലിന്റെ കുഞ്ഞുങ്ങളെ കാണാൻ വലിയ മയിലിന്റെ അത്ര ഭംഗി ഉണ്ടാവില്ല, നമ്മുടെ ഒരു പെടക്കോയുടെ പോലൊക്കെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പൊ ഈ ഇതൊക്കെ കണ്ടാണ് എഴുന്നേക്കുന്നത്. അവിടെ ഈ പറയുന്ന വടിയും കമ്പൊക്കെ കൊണ്ട് നമ്മൾ വാള് പോലത്തെ സാധനമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വാളൊക്കെ നമ്മൾ അരയെ വെച്ചിട്ട് ഈ കുതിരയെ പുറത്ത് കയറി നടക്കാനുള്ള ഒരു ഫിസിക്കൊന്നും നമുക്ക് ആയിട്ടില്ലാത്തതുകൊണ്ട് അതിനെ പിടിച്ചുകൊണ്ട് നടന്ന് നമ്മൾ തീറ്റയൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഒരു നമ്മൾ സ്വപ്നം കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് സംഭവിച്ചാൽ എങ്ങനെയിരിക്കും? അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഞങ്ങളുടെ ആഗ്രഹങ്ങൾ കുറേ, ഞങ്ങൾക്ക് സ്വപ്നം കാണാൻ മാത്രം പറ്റുന്ന കുറെ കാര്യങ്ങൾ അവര് യാഥാർത്ഥ്യമാക്കി തന്നിട്ടുണ്ട്.